സദ്ഗുരുഭ്യോ നമ ജ്വാലും നമ്മൾ പുതിയൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ് നൃത്തരംഗത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ലഭിച്ച അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുകയാണ് ആദ്യമായി നാട്യവേദത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്ന് എന്നൊരു ചെറിയൊരു എക്സ്പ്ലനേഷനോട് കൂടി നമുക്ക് ആരംഭിക്കാം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ നാല് യുഗങ്ങളിൽ കൃതയുഗത്തിലുള്ള ജനങ്ങൾ നല്ല ധർമ്മബോധമുള്ളവരായിരുന്നു ത്രേതായുഗ ആരംഭത്തോടെ ജനങ്ങളിൽ ജനങ്ങളിലെ മതമാത്സര്യ കാമക്രോധ ദുഷ്ചിന്തകളൊക്കെ വളർന്ന് അവരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായി അപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ നിന്ന് ജനങ്ങളെ ജനങ്ങളിൽ ഒരു സൗഹൃദം വളർത്താനായിട്ട് ദൃശ്യകലകൾക്ക് സാധിച്ചാലോ സാധിക്കും എന്ന് ദേവന്മാർക്ക് തോന്നി എല്ലാവർക്കും കണ്ടും കേട്ടും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വേദം സൃഷ്ടിക്കാനായിട്ട് ബ്രഹ്മാവിനോട് ഇന്ദ്രാദി ദേവന്മാർ ആവശ്യപ്പെട്ടു മന്ത്രോച്ചാരണത്തിന് പ്രാധാന്യമുള്ള ഋഗ്വേദത്തിൽ നിന്ന് സ്വരവ്യത്യാസങ്ങൾ നിറഞ്ഞ വാക്യോച്ചാരണം സ്വീകരിച്ചു സാമവേദത്തിൽ നിന്ന് ഗീത സ്വീകരിച്ചു യാഗഹോമാദികൾക്ക് പ്രാധാന്യമുള്ള യജുർവേദത്തിൽ നിന്ന് ക്രിയാരൂപങ്ങളായ അംഗ അഭിനയത്തെയും അതുപോലെ അദർവവേദത്തിൽ നിന്ന് ഭാവരസാദികളെ സ്വീകരിച്ച് പുതിയ വേദമായ നാട്ടുവേദം ബ്രഹ്മാവ് സൃഷ്ടിച്ചു ദുഷ്ടശിഷ്ട ഭേദം കൂടാതെ പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ദൃശ്യകലയിലൂടെ ജനങ്ങളിൽ നന്മ വളർന്നു വന്നു ചരിത്ര പ്രധാനവും ഭക്തിപ്രധാനവുമായിട്ടുള്ള കഥകൾ സംഭവങ്ങൾ എന്നിവ സ്വീകരിച്ചുകൊണ്ട് ഒരു ഒരു ദൃശ്യകല നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ സ്നേഹം ദയ നീതി തുടങ്ങിയ സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നു ഓരോരോ കലകളും പ്രകടമാക്കുന്നത് അവരുടെ നാടിൻ്റെ സംസ്കാരത്തെയാണ് ലോകത്തിലെ വിവിധ കലകളിൽ നിന്നും നമ്മുടെ ഭാരതീയ കലകൾക്കുള്ള പ്രത്യേകത നമ്മുടെ ആധ്യാത്മിക പശ്ചാത്തലമാണ് നൃത്തവും യോഗയും ഒരു ഭൗതിക ചേഷ്ടം മാത്രമല്ല അത് പരമാത്മാവിൽ സായുജ്യമടയാനുള്ള അടയാനുള്ള ജീവാത്മാവിൻ്റെ ഒരു സാധന കൂടിയാണ് അഗാധമായ ഉൾക്കാഴ്ചയോടെ അനവരത നടത്തുന്ന സാധനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവും പക്വതയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമാണ് ആദ്യം നമുക്ക് അറിവുകൾ ലഭിച്ചിരുന്നത് താളിയ താളിയോല ഗ്രന്ഥങ്ങളിലൂടെയാണ് പിന്നെ പുസ്തകങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് ഏതറിവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പരമാവധി അറിവുകൾ നേടുക സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സമ്പാദ്യം നേടുക നേടാൻ എല്ലാവരും ശ്രമിക്കുക നന്ദി m mm -hmm.